ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കെൽട്രോണിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഏകദേശം നൂറോളം തസ്തികയിലേക്ക് നൂറ്റി രണ്ടോളം തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിട്ടുണ്ട് നല്ലൊരവസരം തന്നെയായിരിക്കും അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ഫ്രഷർ കാൻഡിഡേറ്റ്സിനെയും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് നല്ലൊരവസരം തന്നെയായിരിക്കും എഞ്ചിനീയറിംഗ് ഡിഗ്രി അതുപോലെ തന്നെ സി എ മറ്റുള്ള എം ബി എ ഒക്കെ ഉള്ള ആൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഒഴിവുകൾ ഉണ്ട് ഏകദേശം അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാവുന്ന തസ്തികകളാണുള്ളത് ഇപ്പം കേരള പി എസ് സി വഴിയല്ല ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് സി എം ഡി കേരള ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ അവർ അറിയാതെ ജോലി ഇല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഏതായാലും മാർക്കെല്ലാം ആണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടെങ്കിലാണ് ഈ തസ്തികളിലേക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പം കെൽട്രോൺ ആണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കെൽട്രോൺ ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഏകദേശം ആയിട്ടുള്ള കാരിയേഴ്സിനും അതുപോലെ ഫ്രഷർ ക്യാരിയേഴ്സിനുമായിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ക്ഷണിച്ചത് ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സി എം ഡി കേരള ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ താഴെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നില്ല അതുവഴി കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മറക്കാതിരിക്കുക ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അതിനു മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാം അപ്പൊ ഇതിലേക്ക് പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി ഒഴിവുകളേക്കാണ് അപേക്ഷ അനുചിരിക്കുന്നത് ബി ബിടെക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ള ആളുകൾക്ക് കെൽട്രോണില് നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ചില തസ്തികളിലേക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൽ എക്സ്പീരിയൻസ് പറയാത്ത തസ്തിക എന്ന് പറഞ്ഞാൽ ആ ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ട്രെയിനി എഞ്ചിനീയർ ട്രെയിനി തസ്തികയിലേക്ക് ഏകദേശം അമ്പതോളം വേക്കൻസി ആ ഒരു തസ്തികയിലേക്ക് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അതിനു മുമ്പ് നമുക്ക് ഓരോ തസ്തികളും അതിലേക്ക് വരുന്ന വേക്കൻസിയും അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കാം മാനേജർ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് ഇതിലേക്ക് വരുന്നത് അത് കൊൽക്കത്തയിലേക്കായിരിക്കും ഇതിന്റെ നിയമനം ഉണ്ടായിരിക്കും മുപ്പതിനായിരം മുതൽ അൻപത്തിനാലെ തൊള്ളായിരത്തി പത്ത് വരെയാണ് നാൽപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനും കഴിയും അതിലേക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാനേജർ എച്ച് ആർ ആണെങ്കിൽ അത് കേരളത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എം ബി എ ഓർ എം എസ് ഡബ്ല്യു വിത്ത് എച്ച് ആർ ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് മുപ്പതിനായിരം മുതൽ അൻപത്തിനാല് തൊള്ളായിരത്തി പത്ത് വരെയാണ് അതിലേക്കും സാലറി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അസിസ്റ്റന്റ് മാനേജർ പർച്ചേസ് മൂന്ന് വേക്കൻസി ഉണ്ട് ബി ഓർ ബിടെ വിത്ത് എം ബി എ ആണ് ഫിനാൻസ് ഓർ മാർക്കറ്റിംഗ് ഫുൾ ടൈം കോഴ്സ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കും ഇരുപത്തിനാല് അഞ്ഞൂറ് മുതൽ നാപ്പത്തിനാല് എണ്ണൂറ്റി അറുപത് വരെയാണ് ശമ്പളം നാല് അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക സീനിയർ എഞ്ചിനീയർ ആണെങ്കിൽ മൂന്ന് വേക്കൻസി എനിവെയർ ഇൻ കേരളാണ് ഏത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും ബി ഓർ ബിടെക്ക് ഇൻ ഇ സിഇ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി വിത്ത് മിനിമം ഫിഫ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതിലേക്കും എക്സ്പീരിയൻസ് ആ ഒരു ട്രേഡിൽ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ് വരെ ശമ്പളം ലഭിക്കുന്നതാണ് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സീനിയർ എഞ്ചിനീയർ രണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് എനിവേ കേരളത്തിലാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക ബി ഓർ ബിടെക്ക് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് അതിലേക്ക് ഇരുപത്തി മൂവായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ് വരെയാണ് ശമ്പളം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനും കഴിയും പിന്നെ വരുന്നത് സീനിയർ ഓഫീസർ എച്ച് ആർ നാല് വേക്കൻസിണതിലേക്ക് എം ബി ഒർ എം എസ് ഡബ്ല്യു ഓർ ഈക്വലന്റ് വിത്ത് എച്ച് ആർ സ്പെഷ്യലൈസേഷൻ ഫുൾ ടൈം കോഴ്സ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ലോ ആണ് അതിലേക്ക് ഇരുപത്തി മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ് വരെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് പിന്നെ സീനിയർ ഓഫീസർ എന്ന് പറയുന്ന അസ്ഥികയിലേക്ക് രണ്ട് വേക്കൻസിയാണ് അതിലേക്കും കേരളത്തിലുള്ള കേരളത്തിലാണ് നിയമനുണ്ടായിരിക്കുക ബി ബിടെക് ഇൻ ഇ സി ഓർ ഇ ഓർ ഐ ടി വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് യോഗ്യത ഇരുപത്തി മൂവായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ് വരെയാണ് അതിലേക്കും ശമ്പളം നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് ആറ് വേക്കൻസി അതിലേക്ക് ബി ടെക് ബി ടെക് ഇൻ ഇ സിഇ ഓർ ഇ ആണ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ എം സിസ്റ്റം വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതിലേക്ക് ഇരുപത് അഞ്ഞൂറ് മുതൽ മുപ്പത്തി ഏഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയാണ് നാ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക പിന്നെ ഓഫീസർ ഫിനാൻസ് അഞ്ച് വേക്കൻസി അതിലേക്ക് സി എ ഇൻ്റർ ഓർ സി എം എ ഇൻ്റർ ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിലേക്ക് മുപ്പത്തേഴ് അഞ്ഞൂറ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയാണ് ശമ്പളം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക പിന്നെ എഞ്ചിനീയർ ഓർ ഓഫീസർ നാല് വേക്കൻസി അതിലേക്ക് ബിടെക് ഓർ ബിഇ ആണ് വേണ്ടത് അതിലേക്കും മുപ്പത്തിയേഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതാണ് മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും പിന്നെ എഞ്ചിനീയർ ഓഫീസർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നാല് വേക്കൻസി അതിലേക്കും ബി ഓർ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ബി എസ് സി ഫിസിക്സ് മാത്സ് ഓർ ഇലക്ട്രോണിക്സ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ഓർ സി എ ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഓർ എം സി എ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാക്കും അതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട വൺ ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത് അഞ്ഞൂറ് മുതൽ മുപ്പത്തേഴ് തൊള്ളായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയാണ് ശമ്പളം പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാം പിന്നെ വരുന്നത് എൻജി ഓഫീസർ എഞ്ചിനീയർ ഓഫീസർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് നാല് വേക്കൻസി അതിലേക്കും എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാവുന്ന തസ്തിക തന്നെയാണ് പിന്നെ എഞ്ചിനീയർ ഓഫീസർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നാല് വേക്കൻസി അതിലേക്കും പറഞ്ഞിരിക്കുന്നത് ബി ഇ ഓർ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് മുപ്പത്തിയേഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയാണ് ശമ്പളം മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും പിന്നെ വരുന്നത് എഞ്ചിനീയറിങ് ട്രെയിനിങ് നമ്മൾ പറഞ്ഞു ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബി ടെക് ഓർ ബി ഇൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ സി എസ് ഓർ ബി എസ് സി ഫിസിക്സ് ഓർ മാത്സ് ഇലക്ട്രോണിക്സ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ഓർ സി എസ് ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക കാരണം അൻപതോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അതിലേക്ക് പറഞ്ഞ് മിനിമം നിങ്ങൾക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് മാത്രം മതി അത് ഫ്രഷർ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേരിപ്പോൾ ട്രെയിനിങ്ങിനും മറ്റു വേണ്ടിയിട്ട് നമുക്ക് അറിയാം ഏതൊരു ജോലി ചോദിക്കുകയാണെങ്കിലും വരുവാണെങ്കിലും ഈ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിലും നിങ്ങളോട് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസോടുകൂടി ഒരു ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യുന്നതോടുകൂടി തന്നെ നല്ല രീതിയിൽ ട്രെയിനിങ് കഴിഞ്ഞാൽ ശമ്പളം ലഭിക്കും ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം പതിനഞ്ച് അഞ്ഞൂറായിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കും അതിനുശേഷം ഇരുപത് അഞ്ഞൂറ് മുതൽ മുപ്പത്തിയേഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ ശമ്പളം സ്കെയില് പറയുന്നത് അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് അഞ്ഞൂറായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്നത് അതിനുശേഷം അവരുടെ ആ ഇരുപത് അഞ്ഞൂറ് മുതൽ മുപ്പത്തിയേഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ ശമ്പളം സ്കെയിൽ വരുന്നതാണ് അപ്പം നല്ല അവസരം തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് ഉണ്ടാവും ബിടെക്കും മറ്റു കാര്യങ്ങളൊക്കെ ബി എ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് പേരിടും അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അതിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയാതെ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇതിലേക്ക് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷനും അതുപോലെ എക്സ്പീരിയൻസും അപ്പോൾ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ആളുകൾക്കൊന്നും പറ്റില്ല ഇത് ഈ ഈ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് നിങ്ങൾ യോഗ്യത നേടിയിട്ടുള്ള ആളാണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട രീതി മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നത് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയായിരിക്കും ജനറൽ ഒ ബി സി വിഭാഗത്തിന് എന്നാൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കെട്ടോ ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഇരുപത്തഞ്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വരെ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡെയിലി അപ്ഡേഷൻസ് ജോബുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം മറ്റൊരു വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എസ്റ്റേ